നീ ഏതെങ്കിലും പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ പുറത്താണോ കോഴ്സിൽ കയറിയത്? അതെ സർ. ആ അത് ശരി. അങ്ങനെയാണെങ്കിൽ അതിന് പ്രതിവാദം ചെയ്യാനുള്ള സമയമായി നിനക്ക്. ഇതാ നാളെ ക്യാമ്പിൽ നിന്ന് റിലീവ് ചെയ്യും. നാളെ കഴിഞ്ഞ് എസ് പി ഓഫീസിൽ ഹാജരാവണം. ഓക്കെ സർ. എന്താടാ ഏ ചെല്ല്, നീ വന്നേ. ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താടാ ഏ ഡാ എന്താ ഡാ? ഇവൻ ആലപ്പുഴ എസ് പി ഓഫീസിൽ നിന്ന് വരുന്ന വഴിയെ ഒരു ഉഗ്രം പണി കിട്ടിയിട്ടുണ്ട്. എടാ എന്നെ ക്യാമ്പിൽ നിന്ന് മാറ്റാൻ പോവാ, പകരൊരു സ്പെഷ്യൽ ഡ്യൂട്ടിയിലേക്ക് പോസ്റ്റ് ചെയ്യാം. അതും എസ് പിയുടെ അണ്ടറിൽ. എന്ത് ഡ്യൂട്ടി? ഗൺമാൻ ഡ്യൂട്ടി. അല്ല അതിനിപ്പോ എന്താ പ്രശ്നം? എടാ ഡ്യൂട്ടി പ്രശ്നമല്ല, അത് ആർക്കാന്നുള്ളതാണ് പ്രശ്നം. തെളിച്ചു പറയടാ. എടാ ഡ്യൂട്ടി ഫോഴ്സിലല്ല, വെളിയില. ഒരു പൊളിറ്റിക്കൽ ലീഡറിനാ പോലും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. അതിവനെ കൊണ്ട് താങ്ങത്തില്ലടാ. നീ ആളാരാന്ന് പറ. പന്നിയൂർ മൂന്തൻ. സംഭവം സത്യം. പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം സഖാവിന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നൊക്കെയാ ന്യൂസിൽ കണ്ടത്. പക്ഷെ നിന്റെ തലയിലാകുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ലടാ. എടാ ഇയാളെത്ര പ്രശ്നമാണോ? ആ ബെസ്റ്റ്. നീ പിന്നെ ന്യൂസ് കാണലും പത്രം വായനയൊന്നും ഇല്ലല്ലോ. എടാ നദീരെ ഒന്ന് പറഞ്ഞോട് അങ്ങനെ ആരാണെന്ന്. സുരക്ഷയ്ക്ക് പോകുന്നവന്റെ ജീവൻ തന്നെ പോകുന്ന ഏർപ്പാടാ, വേറെ ആര് പോകാനാ? അല്ലെങ്കിൽ തന്നെ എവിടാ കണ്ണൂര്? ജീവനി കൊതിയുള്ളവര് പോവോ? സാധാരണ സ്റ്റേഷനിലുള്ളവരെയോ യൂണിയനിലുള്ള പോലീസുകാരെയോ ഒക്കെയും ഇങ്ങനെ ഗൺമാനായിട്ട് എടുക്കും. ക്യാമ്പിൽ നിന്നൊക്കെ വളരെ റെയറായിട്ട് എടുക്കുള്ളൂ, അതും ജില്ലയ്ക്ക് പുറത്തുനിന്ന്. ആ അപ്പം കറക്റ്റാ. നീ ജോലി എന്നും പറഞ്ഞ് ഓടി ചെന്നപ്പോൾ തന്നെ അവന്മാരെ എടുത്തു തന്നതേ നല്ല മുട്ടൻ കണി റെഡിയാക്കി വെച്ചോണ്ട് തന്നെയാ. നല്ല ബെസ്റ്റ് പാർട്ടി അളിയാ. ഡാ പാർട്ടിയുടെ കുരുവൊക്കെ പിന്നെ പൊട്ടിക്കൽ അളിയ. നിനക്ക് ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? എടാ തൊട്ടപ്പുറത്ത് പുന്നപ്ര സ്മാരകമില്ലേ, അത് ആരുടെയാന്നോ എന്തിനാന്നോ പോലും അറിയാത്തവനാണ് ഇവൻ. ഇവനെ പോലെ ഒരുത്തനെ പിടിച്ച് ഇത്രയും വലിയൊരു പാർട്ടിക്കാരൻ്റെ ഗൺമാനാക്കാന്ന് പറഞ്ഞ, അതും കണ്ണൂര് പോലൊരു സ്ഥലത്ത്. നിന്നെ കൊണ്ട് പറ്റൂലളിയ. നീ തന്നെ ആ നെറ്റെടുത്ത് നോക്ക് അയാൾ ആരാണ്. ഒരു കാലത്ത് കണ്ണൂര് അയാളായിരുന്നു ദൈവന്റെ പാർട്ടിയുടെ അവസാന വാക്ക്. കൊല്ലാനും കൊല്ലിക്കാനും ഒരു മടിയില്ലാത്ത ആളാ. ഒടുവി പാർട്ടിക്ക് മുകളിൽ വരുന്നതായപ്പോൾ പാർട്ടി തന്നെ ഒതുക്കി. കണ്ണൂര് ഇയാൾ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ അവിടെ ഇയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കേട്ടാൽ തന്നെ പേടിച്ചു മരിക്കും. എത്ര തവണ സംഖ്യകൾ നോക്കിയാണെന്നറിയോ ഇയാളെ കൊല്ലൻ? ഒരിക്കൽ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൂട്ടിയത്, എന്നിട്ടും തിരിച്ചു വന്നു. എൻ്റെ ചന്ദ്ര, പുള്ളിയെക്കുറിച്ച് ഈ പറയുന്ന കുറ്റമെല്ലാം വെറും കഥകളാണ്. അതുമാത്രമല്ല പുള്ളി ഇപ്പോൾ ഒതുങ്ങി നിൽക്കുക, സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇവൻ പറയുന്ന പോലെ കണ്ണൂർ ഇപ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടായിരിക്കും പാർട്ടി നിന്നെ അയച്ചത്. നീ ടെൻഷൻ അടിക്കാതിരിക്കുക, എല്ലാം ശരിയാവും. നീ പിന്നെ ന്യായീകരിക്കത്തല്ലേ ഉള്ളൂ. ഇതാ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അളിയ നദീറെ, നീ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. എന്തെങ്കിലും ചെയ്യ്, കുറച്ച് സെന്റിമെന്റ്സ് വർക്കൗട്ടി ഒന്ന് ഊരിക്കൊടുക്ക. അമ്മയും പെങ്ങളും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ. അതെ. അവരെ ഒറ്റയ്ക്കാക്കുന്നത് ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. നീ സഖാവ് അഭിജിത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ വെട്ടുകൊണ്ട് മരിക്കുമ്പോൾ സഖാവിന് 20 വയസ്സാ പ്രായം അല്ലേ? Thank you.
അങ്ങനെ എത്രയോ ചെറുപ്പക്കാർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കളയുന്നു. അപ്പോഴാണ് പാർട്ടിയെ കൊണ്ട് ജീവിതത്തിൽ ഗുണമുണ്ടാക്കിയ നിന്നെ പോലുള്ളവർ ഒഴിവ് ഒഴിവ് പറഞ്ഞ് കളിക്കുന്നത്. അത് മോശമല്ലേ അയ്യപ്പദാസേ? ഈ കത്ത് പാനൂരെത്തിയാൽ സഖാവ് കുഞ്ഞനന്ദൻ മാഷിനെ ഏൽപ്പിക്കണം. തലശ്ശേരി സ്റ്റേഷനിൽ നിന്നെ കൂട്ടാൻ ആള് വരും, പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും അവര് നോക്കിക്കോളും. എന്ന് വെച്ചാൽ പോകണമെന്ന് പാർട്ടി പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ. പോവുക. ഈ ഒരു കാര്യത്തിന് സഖാവ് ഇവനെയും കൊണ്ട് ഇതുവരെ വരരുതായിരുന്നു. കൊടി പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കുക, ഓടാൻ പറഞ്ഞാൽ ഓടുക, ചാവാൻ പറഞ്ഞാൽ ചാവുക. അനുസരണാശീലം, അച്ചടക്കം ഒരു പാർട്ടി പ്രവർത്തന അത്യാവശ്യം വേണ്ട ഒന്നാണ്. ഇല്ലേല അനുസരിപ്പിക്കേണ്ടി വരും, അത് വേണ്ടല്ലോ. മിടുക്കൻ, എന്നാ പിടിച്ചോ. ദാസേ, നിനക്ക് എന്നോടൊന്നും തോന്നരുത്. ഇതെന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, നിനക്കറിയാലോ. നീ വിട്ടോ, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, നിന്നെ ഞാൻ വിളിച്ചോളാം കേട്ടോ. എനിക്ക് വർക്ക്ഷോപ്പാ, നല്ല പണിയാണ്. ഞാൻ തുറക്കലും ഇല്ല പോക്കും ഇല്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. അതാ 365 ദിവസം ഹർത്താലല്ലേ. പോലീസുകാർക്ക് നല്ല വർക്കാ. നല്ല സമയട്ട ഇങ്ങള് അവരെ കൈമാറ്റം കിട്ടിയിട്ടില്ല. ഭ്രാന്തം നായി കടിച്ചു പറിച്ച പോലെ ആയിക്കളി. അനക്ക് ഇഷ്ടമല്ല അയച്ചുള്ള വല്ലാണ്ട് അടിക്കുമെന്ന്. അയച്ചെ കൊണ്ട് വലിയ ശല്യ. കണ്ണൂർ എപ്പം കുഴപ്പം ഉണ്ടാക്കുന്ന ഇവരന്നെയാ. ഇനി നമ്മളെ സ്ഥലം ഒന്നും പേടിക്കില്ല. കണ്ടാ അതിനൊരു ബോർഡ് കണ്ടാ. അനക്ക് പേടിയൊന്നും ആയിട്ടൊന്നും ഇല്ലേട്ടാ. അത് നിങ്ങളെ ഉള്ളതുകൊണ്ടാണ്. ഇല്ല ഞാൻ അവിടെ ഒരു കുഴപ്പമാക്കി വരും. നിങ്ങൾ തടി കുറച്ച് കുറക്കണം കേട്ടാ. കമ്പളിച്ച് വണ്ടി എടുത്തോട്ടെ വന്നു. അല്ല വേണ്ട, രണ്ടു ദിവസം കൊണ്ട് മെലിഞ്ഞു. അല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ലേ? ഈടെ പ്രശ്നാ നമ്മളെ വാർഡ് ഗ്രാമത്തിലാ. നിങ്ങളെന്നാ പറയുന്നത്? ഈടെ പ്രശ്നം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം. ഇതാണ് പാർട്ടി നാട്, ഇതാണ് പാർട്ടി ഓഫീസ്. പന്നിയന്നൂർ മുകുതൻ എന്ന സീമുഖക്കുട്ടിയുടെ നാട്.
കോട്ടത്ത് കാണുന്ന സഹാവിന്റെ മൂത്തവനാ, നടുക്കത്തെ അപ്പുറത്തെ രക്തസാക്ഷികളാ. ഓനാളും ഉഷാറാ, നല്ലോണം പഠിക്കൂ, വീടില്ല തിരുവനന്തപുരത്ത്. വീടിയാണെങ്കിൽ ഓനും രക്തസാക്ഷി ആവുകയില്ല. ഫോണി നോക്കണേ, നമ്മളെ അച്ചാച്ചന്റെ കാലത്ത് ഇല്ല. അപ്പൊ പറഞ്ഞത് മറക്കണ്ട, പ്രകോപനങ്ങൾ ഉണ്ടാവും, നമ്മളായിട്ട് അബദ്ധം കാട്ടണം. നമ്മളെ പെരുന്തച്ഛനാ ബുദ്ധിജീവി. എഴുന്നേറ്റോ, നല്ല കിണ്ണത്തപ്പാന്ന് എടുക്ക്. സഖാവ് ആലപ്പുഴയിലേടയാ? പുന്നപ്ര. ഓ, ഒരർത്ഥത്തിൽ പുന്നപ്പുറയിൽ നിന്നും കൂത്തുപറമ്പിലേക്കുള്ള യാത്ര അല്ലേ? സഖാവ് എ കെ ജി സുശീല ടീച്ചറെ കണ്ടെത്തിയ നാട്. പാർട്ടി വളർന്ന അധ്വാനവർഗം സമ്പുഷ്ടമാക്കിയ രണ്ട് മണ്ണ് ആലപ്പുഴയും കണ്ണൂരും. നല്ലത്, സഖാവിനപ്പോ കണ്ണൂരൊന്നും അപരിചിതമായിരിക്കില്ലല്ലോ. അതോർക്ക് വരുന്ന വയ്ക്കാൻ മനസ്സിലായി. അപ്പൊ താമസല്ല എങ്ങനെയാ? സഹകരണ ബാങ്കിലെ സുഗുണാട്ടന്റെ വീടിന്റെ മുകളിൽ എല്ലാം സെറ്റ് ആക്കി. നന്നായി, നാളെയല്ലേ ജോയിൻ ചെയ്യുന്നത്? അപ്പൊ സഖാവിന്റെ നിസ്സീമമായ പ്രവർത്തനം ഞങ്ങൾക്കൊരു മുതൽ കൂട്ടാവട്ടെ. അപ്പോ കുഞ്ഞരത്ത് മാഷ് പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ, അപ്പൊ ഇന്ന് മുതൽ നിങ്ങളാണ് മൂതസഖാവിന്റെ ഭാര്യ. നിങ്ങൾ എങ്ങനെയെങ്കിലും മൂതസഖാവിനെ കാത്തോളൂ കേട്ടാ. പിന്നെ നിങ്ങളെ ജീവൻ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണം, അതിന് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. നമുക്ക് സഖാവിന്റെ ജീവനാന്ന് വരുത്തി, അപ്പൊ മറക്കണ്ട. അപ്പൊ അതിലടച്ചല്ല കേറിക്കോ, ഞാൻ പോവാ. ഏ ജാൽസല, ഏഴര വിളക്കുമ്പോൾ അവൻ്റെ റെസ്കോട്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാം. പ്രശ്നം വിളിക്കുമ്പോൾ മണൽക്കടത്ത് സംഘം എസ് ഐയെ ഡ്യൂട്ടിക്കടെ ആക്രമിച്ചെന്ന് കൊടുത്തേക്കണം. യെസ് സർ. ഇവനെ താങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരൻ വിചാരിച്ചാലും ഇവനൊന്നും പുറത്തിറങ്ങരുത്. ഉള്ള പ്രളയമെല്ലാം വന്നിട്ട് നീ ഒന്നും പഠിച്ചിട്ടില്ല. ചെല്, റിപ്പോർട്ട് ഔസാറിനെ കൂടെ അഴിച്ചാൽ മതി. സർ. എന്താ വിഷയ സർ? പന്നിന്നൂർ മുകുന്ദൻ സഖാവിൻ്റെ ഗൺമാന ജോയിൻ ചെയ്യുന്നവനെ സാറൊന്ന് കാണാമെന്ന. ഗൺമാൻ പൊതുവെ സുഖപരിപാടിയാ, പക്ഷെ നീ ഇവിടെ ഒന്ന് പെടും. നല്ല തീ പിടിച്ച ഓട്ടമായിരിക്കും. എന്താ എൻ്റെ പേര്? അയ്യപ്പദാസ്. താൻ പാർട്ടിക്കാരനാണല്ലേ. വിവീഷും വലിയ സഖാവാ. ഈ പോലീസുകാരും രാഷ്ട്രീയം കളിക്കുന്ന വലിയ സുഖമില്ലാത്ത ഏർപ്പെടാ. എന്താ ഷെരീഫേ? ഇല്ല പറ. എവിടെ തടഞ്ഞു വെക്കാനോ? ടൗണിലോ? ആ സജ്ജനെ വണ്ടി എടു, താമ്പാ സർ. സ്റ്റേഷൻ ആള് പറ കണ്ടോ? ഉണ്ടാവണോ? ഞങ്ങൾ അടുത്തെടുത്തു. പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഗുണ്ടായസും ഭീഷണി കുറച്ച് നാളായി ഇതെല്ലാം തുടങ്ങിയിട്ട് ഞാനും ജനിച്ച നാടായത് എനിക്കറിയാവേണ്ട സാറേ. ഇവരെ കളി എന്റെ അടുത്ത് നടക്കൂല. ഇവളെ പറയുന്നത് മുഴുവൻ നോണയാ സാറേ. ഇവളെ പണിയുന്നവരാ. കസ്റ്റമേഴ്സിനെ കുറിച്ച് ഇവിടുത്തെ ഓട്ടോക്കാരെ കുറിച്ച് കുറ്റം പറയും. ട്രിപ്പ് തട്ടെടുക്ക. ആരോടും ദേഷ്യണ്ട് തെരഞ്ഞു പിടിച്ച് അവർ നേരെ പെറ്റിച്ച് കൊടുക്കുക. കള്ളും കുറിച്ച് നടക്കല്. ഇതൊന്നും ഈ പരിപാടി ഒന്നും സ്റ്റാൻഡിൽ നടക്കൂല സാറേ. വെറുതെ ഇളക്കുന്നേ സാറേ. സംശയമുണ്ട്, നാട്ടുകാരോട് ചോദിച്ചോ. ഞാൻ നിന്നോട് തന്നെ ചോദിച്ചോ. ചോദിച്ചോടാ. ഓഹോ, ഒരു പ്രശ്നം ഉണ്ടാകുന്ന രണ്ടു കൂട്ടരോട് ചോദിക്കണ്ട സാറേ. അതല്ലേ മാന്യത. പെണ്ണിനെ പബ്ലിക്കായിട്ട് ഉപദ്രവിച്ചിട്ടാണ് ചെലക്കുന്നോടാ നീ. ആൾക്കൂട്ടത്തിന്റെ ബലത്തിൽ ഈ പെണ്ണിനെ ഉപദ്രവിച്ച് ആരായാലും രക്ഷപ്പെടാൻ തരുന്നുണ്ട്. നിയമം കൈയെടുത്ത് എല്ലാത്തിനെയും പൊക്കും.
കൂത്തുപറമ്പിൽ കൂടുതൽ പോലീസോട് വരാൻ പറ കളി നമുക്ക് നോക്കാം. ഇത് പൂര കുഴപ്പാവും, ഇത് ഇട നിൽക്കൂല. പാടച്ചോനെ തീരുമാനായി. ഇത് ഓട്ടോക്കാര് തമ്മിലുണ്ടായ പ്രശ്നമായിട്ട് അങ്ങ് വിട്ടാ മതി, കേസൊന്നും വേണ്ട. അതല്ല സർ, ഇതിവർക്ക് പരാതിയുള്ള സ്ഥിതിക്ക് അതിനിവിടെ ആരിക്കും പരാതിയില്ലല്ലോ. എനിക്ക് പരാതി ഉണ്ടാ? ഇല്ല. ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ? അതും പുതിയൊരാളാവുമ്പോൾ വേണ്ടേ? Thank you.